അശാസ്ത്രീയ ഡിവൈഡർ കാരണം അപകടമേഖലയായി തീർന്ന പെരുമ്പ ദേശീയപാതയിൽ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. ദേശീയപാത അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണുമെന്ന് എം പി ഉറപ്പു നൽകി. പെരുമ്പ ദേശീയപാതയിലെ അശാസ്ത്രീയ ഡിവൈഡർ കാരണം അപകടങ്ങൾ നിത്യസംഭവമായതിനെ തുടർന്ന് പരിഹാര നടപടികൾ വേണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥലം സന്ദർശിച്ചത്. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പെരുമ്പ ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം പിക്ക് നിവേദനം നൽകി. ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പെരുമ്പ ദേശീയപാതയെ അപകടരഹിത മേഖലയാക്കുന്നതിനായി അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം പി ഉറപ്പു നൽകി. രണ്ട് വർഷത്തിന് മുമ്പാണ് ഈ ഡിവൈഡർ സ്ഥാപിച്ചത്. പെരുമ്പ ബൈപ്പാസിൽ നിന്ന് പെരുമ്പ പാലം വരെ ഈ ഡിവൈഡിനകത്ത് പല വാഹനങ്ങളും ഡിവൈഡർ ഇരിക്കുന്ന കാണാതെ ഡിവൈഡിൻ്റെ മുകളിലൂടെ വന്ന് വാഹനം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച രണ്ട് വർഷക്കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നിരവധി ജീവനുകൾ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ അടക്കം നിരവധി ജീവനുകൾ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നോർത്ത് എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ അതിൻ്റെ തിരുവനന്തപുരത്തെ അതിൻ്റെ റീജിയണൽ ഓഫീസുണ്ട്. നോർത്തുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ എന്ന് പറയുന്നത് നോർത്താണ് പൈസ ചെലവാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് നിർവഹിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പണം ചെലവാക്കണമെങ്കിൽ നോർത്തിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ഇപ്പോഴാണ് എനിക്കിതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഇത് നോർത്തിൻ്റെ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഇവാൻഡത്തെ അതിൻ്റെ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണാനും റിഫ്ലക്ടർ സ്ഥാപിക്കാനും ഈ അപകടം എന്നേക്കുമായി ഒഴിവാക്കാനും ആവശ്യമായ സംവിധാനം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അതിൻ്റെ വിവരം അറിയിക്കാം. യു ഡി എഫ് നേതാക്കളായ കെ ജയരാജ്, എ പി നാരായണൻ, ഡി കെ ഗോപിനാഥ്, എ രൂപേഷ്, രുഗ്നുദ്ദീൻ കവായ് തുടങ്ങിയവർ എം പിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.